തെരഞ്ഞെടുപ്പ് കാലത്തെ വാഗ്വാദങ്ങളും വിമർശനങ്ങളും വരികളിലൂടെ അവതരിപ്പിച്ച് ഇലക്ടൂൺ 2024 ചിരിയും ചിന്തയും ഉണർത്തിയ പ്രദർശനം നടത്തിയത് കോട്ടയം പ്രസ് ക്ലബ്ബും കേരള കാർട്ടൂൺ അക്കാദമിയും സഹകരിച്ചാണ്. ഇലക്ഷൻ 2024 പേരിൽ ഇലക്ഷൻ കാർട്ടൂൺ പ്രദർശനവും സംവാദവും നടത്തിയത്. രാവിലെ സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൽ ഇലക്ടൂൺ 2024 ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാവർക്കും കാർട്ടൂണിസ്റ്റ് ആകാൻ കഴിയില്ല. ഒന്ന് വിജ്ഞാനം വേണം, രണ്ട് വിവേകം വേണം, മൂന്ന് നല്ലൊരു വിധത്തിലുള്ള സമയവും സഹിഷ്ണുതയും അവതാരതയും എല്ലാം ഒത്തിണങ്ങിക്കുകയും ഒരു കാർട്ടൂണിസ്റ്റായി യഥാർത്ഥത്തിൽ നല്ല ഭാവനയുടെ ധാരണയോടെ ഈ കാർട്ടൂണുകൾ അവതരിപ്പിക്കാൻ കഴിയും. അതുപോലെ തന്നെ ആസ്വാദ്യത വേണമെങ്കിൽ കൃത്യമായി ആസ്വദിക്കുന്നവർക്കും സൃഷ്ടിപരമായ വിമർശനങ്ങളെ ആസ്വദിക്കാനുള്ള മാനസിക അത് ഏത് കാലഘട്ടത്തിൽ നമുക്കുണ്ടായിരിക്കണം. പ്രവർത്തകർക്ക് വിശിഷ്യ രാഷ്ട്രീയ പ്രവർത്തകർ ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് തുടർന്ന് നടന്ന സംവാദം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ കാർട്ടൂൺ അക്കാദമി അക്കാദമി അതിന്റെ ഒരു ഔപചാരികമായ രൂപത്തിലെ പ്രവർത്തിക്കണമെങ്കിൽ ഇപ്പോഴത് മറ്റ് അക്കാദമികൾ പോലുള്ള അംഗീകാരം ഇപ്പോൾ ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം. പക്ഷേ കേരളത്തിൽ ഒരുപാട് അക്കാദമികൾ നിലവിലുണ്ടെങ്കിലും കാർട്ടൂണിസ്റ്റുകളുടെ കാർട്ടൂണിന്റെ അക്കാദമി ഇതുവരെ ഔദ്യോഗികമായി പുറത്തു വന്നിട്ടില്ല എന്നുള്ളത് ഗൗരവമായ ഒരു കാര്യമാണ്. ഞാൻ ഒരിക്കൽ നിയമസഭയിൽ ഏതെങ്കിലും പ്രശ്നങ്ങൾ വേണമെങ്കിൽ സാംസ്കാരിക വകുപ്പുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത് ഞാൻ വിഷയം ഒരിക്കലും അവതരിപ്പിച്ചതാണ്. കേരളത്തിൽ ഒരു കാർട്ടൂൺ അക്കാദമി തീർച്ചയായിട്ടും സ്ഥാപിക്കാനുള്ള കാരണം ഒരുപാട് കാർട്ടൂണിസ്റ്റ് ഞാൻ നിൽക്കുന്ന ഈ കോട്ടയത്തിന്റെ മണ്ണിൽ അരുവരെ പോലുള്ള ഒരു കാർട്ടൂണിസ്റ്റ് ജന്മനൽകിയതാണ്. പ്രസ് ക്ലബ് പ്രസിഡന്റ് ജോസഫ് സെബാസ്റ്റ്യൻ അധ്യക്ഷനായി, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, PC ജോർജ്, ജോസ് പനച്ചിപ്പുറം തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും പത്രപ്രവർത്തകരും കാർട്ടൂണിസ്റ്റുകളും ചേർന്ന് ഇലക്ഷനിലെ കാർട്ടൂൺ ചിരി എന്ന പേരിൽ സംവാദവും നടത്തി. ന്യൂസ് ബ്യൂറോ, കോട്ടയം.